ക്രിസ്തുയേശുവിൽ ബഹുമാനരായ സൗരസോന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഉപദേശ സംബന്ധിയായി ഒരു വിഷയമാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം വേദ പഠിതാക്കളുടെയിൽ ഏറെ ചർച്ചയ്ക്കും സംശയത്തിനും ഒക്കെ വകവച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഷയമായതുകൊണ്ടും ചില സഹോദരന്മാരെന്നോട് ഇതേക്കുറിച്ച് ഒരു ലൈവ് ചെയ്യുന്നത് വേദപുസ്തകം പഠിക്കുന്ന വേദവിദ്യാർത്ഥികൾക്ക് പ്രയോജനമായിരിക്കും എന്നറിയിച്ചതുകൊണ്ടും ഞാൻ ഇപ്പോൾ ആ വിഷയം ഇവിടെ പറയുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. വിഷയമിതാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്കിടയിലുള്ള 3 നാൾ ക്രിസ്തു എവിടെയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഏറെ ചിന്താകുഴപ്പം പലരുടെയും മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ക്രിസ്തു തൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്കിടയിലുള്ള 3 ദിവസങ്ങൾ എവിടെയായിരുന്നു. കാൽവല്ലെ ക്രൂശിൽ ഏലി ഏലി ലമാ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്കം നിലവിളിച്ച് യേശു പ്രാണനെ വിട്ടു. പിതാവ് ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ക്രൂശിന്മേൽ കർത്താവ് മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പടയാളികൾ വന്ന യേശു ക്രിസ്തുവിൻ്റെ ശരീരം പരിശോധന ചെയ്യുമ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരിക്കൊണ്ട് അവൻ്റെ കാൽ ഒടിച്ചില്ല എന്ന് വളരെ വ്യക്തമായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നു. യേശു ക്രിസ്തു ആക്ഷരികമായി തന്നെ മരിച്ചു എന്നുള്ളത് അവിതർക്കിതമായ നിലയിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഇവിടുത്തെ പ്രശ്നം മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ള 3 നാളുകളിൽ ക്രിസ്തു എവിടെയായിരുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ഇതേക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് കർത്താവ് താൻ വന്ന സ്വർഗത്തിലേക്ക് തന്നെ പോയിരുന്നു, പിന്നീട് 3 നാൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 3-ാം നാളിൽ യേശു സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ സന്നിധിയിൽ തന്നെ മടങ്ങി വന്ന് അരിമത്തിയിലെ യോസേഫിൻ്റെ കല്ലറയിലേക്ക് പ്രവേശിച്ചിട്ട് അവിടുന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഒരുപറ്റം ആളുകൾ വിശ്വസിക്കുന്നത്. വേറെ ചില ആളുകൾ വിശ്വസിക്കുന്നത് കർത്താവ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു, കർത്താവ് വേറെ എങ്ങോട്ടും പോയില്ല, 3-ാം നാൾ തൻ്റെ കല്ലറയിലേക്ക് പ്രവേശിച്ചിട്ട് അവിടുന്ന് താൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് മറ്റു ചില ആളുകൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. വേറെ ചില ആളുകൾ കർത്താവായ യേശു തൻ്റെ മരണത്തിൽ താൻ പാതാളത്തിലേക്ക് പോവുകയും അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെടുന്ന പറുദീസയിലേക്ക് താൻ കടന്നു പോവുകയും ആ ദിവസങ്ങളിൽ കർത്താവായ യേശു പറുദീസയിലായിരിക്കും, 3-ാം ദിവസം താൻ മുൻ പറഞ്ഞതുപോലെ പറുദീസയിൽ നിന്ന് വന്ന് തൻ്റെ കല്ലറയിൽ പ്രവേശിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്കും വിശുദ്ധ സ്ത്രീകൾക്കും പ്രത്യക്ഷനായി എന്നുമാണ് 3-ാം കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. അതിലാദ്യത്തെ 2 ആശയങ്ങളോട് വേദപുസ്തകപരമായി യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആദ്യത്തെ 2 അഭിപ്രായങ്ങൾ വേദപുസ്തകപരമായി ശരിയാണെന്ന് സമർത്ഥിക്കാനുള്ള വാക്യങ്ങൾ ബൈബിളിലില്ല. എന്നാൽ ഒരു വസ്തുത ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുകയാണ്: ക്രിസ്തു എവിടെയായിരുന്നു. ഞാനും വിശ്വസിക്കുന്നത് കർത്താവ് തൻ്റെ പ്രാണനെ വിട്ട ആ സമയത്ത് തന്നെ ക്രൂശിൽ വെച്ച് മാനസാന്തരപ്പെട്ട കള്ളന് യേശു ക്രിസ്തുവിനോട്, കർത്താവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന് പറയുകയും ഇന്ന് നീ എന്നോട് പറദീസയിലിരിക്കുമെന്ന് കർത്താവ് ക്രൂശിലെ കള്ളനോട് പറയുകയും ചെയ്തത് ഇവിടെ സ്മരണീയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് സ്വാഭാവികമായി
നമ്മുടെ കർത്താവിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലും വിവിധ ഇടങ്ങളിലായി എഴുതപ്പെട്ടുള്ള തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലും കർത്താവായ യേശു പ്രാണനെ വിട്ട അപ്പോൾ തന്നെ പറദീസയിലേക്ക് പോയി എന്നാണ് ന്യായമായി ചിന്തിക്കുവാൻ വകയുള്ളത്. അപ്പോൾ ന്യായമായി ഇവിടെ വേറൊരു ചോദ്യമുണ്ട്, ഏതാണ് ഈ പറദീസ, അല്ലെങ്കിൽ എവിടെയാണ് ഈ പറദീസ, ഏത് പറദീസയിലേക്കാണ് കർത്താവായ യേശു പോയത്? ഇത് പഠിക്കുമ്പോൾ ദൈവശാസ്ത്രപരമായ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് തെളിവുകൂടി പറയാം. അബ്രഹാമിൻ്റെ മടി എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൽ പറയുന്ന സ്ഥലം, അതാണ് പറദീസ എന്ന് പറയുന്നത്. ഈ പറദീസയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ദേഹം ദേഹി ആത്മാവ് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ആത്മമിത്രം എന്ന് പറയുന്ന ഈ സൂമിലും, അതുപോലെ ഞാൻ എറണാകുളത്തുള്ള ബഹുമാനായ BM ജോൺ അവരുടെ ചർച്ചിൻ്റെ, അദ്ദേഹം കൂടുന്ന ചർച്ചിൻ്റെ വകയായി സംഘടിപ്പിച്ച 6 ക്ലാസ്സുകളിലും വിശദമായി ഞാൻ എടുത്തപ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. പറദീസ എന്ന്, അല്ലെങ്കിൽ ഹെഡീസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ 3 ഭാഗങ്ങളായി വിഭജിച്ചാണ് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൽ അതിൻ്റെ ഈ മുകളിലും താഴെയുമായി 2 പ്രത്യേക സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ പറദീസ അല്ലെങ്കിൽ ഹെഡീസ് അല്ലെങ്കിൽ ഷിയോൾ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അതിൻ്റെ മുകളിലത്തെ ഭാഗത്തെ അബ്രഹാമിൻ്റെ മടി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ അബ്രഹാമിൻ്റെ മടി? ലൂക്കോസ് 16 പറയുന്നു, ആ ദരിദ്രൻ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നത് പറദീസ എന്നുള്ള വാക്കാണ്. പാരഡൈസ്, ഹി വാസ് ടേക്കൺ ഇൻ ടു പാരഡൈസ്. അപ്പോൾ ആ സ്ഥലം, അതായത് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സൂക്ഷിക്കപ്പെട്ട സ്ഥലം. ഏത് വിശുദ്ധന്മാരുടെ? ആദാം മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവല്ലെ ബലിമരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ മരിച്ച് മൺമറയപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ശരീരം വിട്ടാൽ വേർതിരിഞ്ഞ് ചെന്ന് ആയിരിക്കുന്ന വിശ്രാമ സ്ഥലത്തിൻ്റെ പേരാണ് പാരഡൈസ് അല്ലെങ്കിൽ പറദീസ എന്ന് പറയുന്നത്. ഈ പറദീസയുടെ ഉന്നത ഭാഗം അല്ലെങ്കിൽ ഉയർന്ന ഭാഗം, അതിൻ്റെ 1 ഭാഗം, അതിനെയാണ് അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെടുന്നത്. അബ്രഹാമിൻ്റെ മടിയിൽ, പറദീസ എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ മടിയിലാണ് മരിച്ച ലാസർ എത്തിച്ചേർന്നത്. ലാസർ മാത്രമല്ല, പഴയ നിയമകാലഘട്ടത്തിലെ സകല വിശുദ്ധന്മാരും എത്തിച്ചേർന്നത് ആ സ്ഥലത്താണ്. ആ സ്ഥലത്തേക്കാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഇറങ്ങിപ്പോയത് എന്ന് വളരെ വ്യക്തതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെയാണ്. കർത്താവ് പറഞ്ഞു ക്രൂശിലെ കള്ളനോട്, ഇന്ന് നീ എന്നോട് പറദീസയിൽ ഇരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ കർത്താവായ യേശു പോയത് പറദീസയിലേക്കാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവ് പറദീസയിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനും വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. എഫേസ് ലേഖനം അതിന് 4 അധ്യായം, ആ 4 അധ്യായത്തിൻ്റെ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 8 വാക്യം, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇത് വാസ്തവത്തിൽ പഴയ മുതലെ സങ്കീർത്തന ഭാഗത്തുള്ള ഒരു ഉദ്ധരണിയാണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർ ദാനങ്ങളെ കൊടുത്തു. ഹി മെയ്ഡ് ദ ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ്, അതായത് പ്രവാസത്തിലായിരുന്നവരെ അല്ലെങ്കിൽ ക്യാപ്റ്റിവിറ്റിയിലായിരുന്നവരെ അവിടുന്ന് വിടുവിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഹി മെയ്ഡ് ദ ക്യാപ്റ്റിവിറ്റി എല്ലായും, അതായത് തടവിലായിരുന്നവരെ അല്ലെങ്കിൽ വിശ്രാമത്തിലായിരുന്നവരെ, സൂക്ഷിക്കപ്പെട്ടിരുന്നവരെ അവിടുന്ന് വിടുവിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് എഫേസ് ലേഖനം അതിൻ്റെ 4 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ പൗലോസ് ലീഹ ഇങ്ങനെ പറയുകയാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു.
കയറിയെന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. വേദവിദ്യാർത്ഥികളുടെയിൽ ഏറെ ദൃഢധാരണകൾക്കും ഏറെ വാദകോലാഹലങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ള ഒരു പദപ്രയോഗമാണ് കർത്താവ് മരണപുരുത്താതിനെ മത്തിയുടെ മൂന്ന് ദിവസങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള വിഷയം. ഇവിടെ ഹോസ്റ്റലായ പോലീസ് പറയുകയാണ്, അവൻ ആര്? കർത്താവായ യേശു. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. അവിടെ ബദ്ധന്മാർ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മടിയായ പറദീസയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളായിരുന്നു. അവിടെ ഹി മെയ്ഡ് ദ ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ്, അല്ലെങ്കിൽ ക്യാപ്റ്റിവിറ്റി എല്ലായ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളായിരുന്നവരെ, ബദ്ധന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാബിലോണിലേക്ക് ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് ബദ്ധന്മാരായി പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് പോകും എന്നാ പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ പറയുന്നുണ്ട് ബദ്ധന്മാരായി പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസത്തിലേക്ക് പോകുക എന്ന് പറയാ പോകുക എന്നാണ് എന്റെ അർത്ഥം. സ്വന്തമല്ലാത്ത ഒരു ദേശത്തേക്ക് പോകുക എന്നാണ് എന്റെ അർത്ഥം. ഇവിടെ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളായ ആത്മാക്കളെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്നാണ്. അപ്പോൾ ആദാം മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട വിശുദ്ധന്മാരായ ആളുകളുടെ ആത്മാക്കളെ ദൈവം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരാണ് ഇവിടെ പറയപ്പെടുന്ന ഈ ഈ ഈ പറദീസ. അവിടെ അവർ ബദ്ധന്മാരായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളായിരുന്നു എന്നാണ് എന്റെ അർത്ഥം. ആ പ്രവാസദേശത്ത് അല്ലെങ്കിൽ അന്യദേശത്ത് ഭൂമിയായിരുന്നല്ലോ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വദേശം. അവിടെ നിന്ന് മരണത്താൽ അവർ മാറ്റപ്പെട്ടപ്പോൾ അവർ പ്രവാസദേശമായ പറദീസയിലേക്ക് മാറ്റപ്പെട്ടു. ഈ പറദീസയിൽ നിന്നാണ് പറദീസയിലേക്കാണ് നമ്മുടെ കർത്താവായ യേശു ഇറങ്ങിപ്പോയത്. അല്ലെങ്കിൽ അവനാ പറയുന്നത് അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും വരുന്നില്ലയോ. ഞാൻ അതിന്റെ വ്യാഖ്യാനം ഇവിടെ ഇങ്ങനെ പറയാം, ഒരുപക്ഷെ ഈ തൊട്ടതിനെല്ലാം എതിർക്കുന്ന ആളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട്. അവരെതിർക്കട്ടെ, എന്റെ ആധാരം വിശുദ്ധ വേദപുസ്തകമാണ്. അപ്പൊ കർത്താവ് അങ്ങോട്ടാണ് പോയത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ വാക്യാംശം. കർത്താവ് പറദീസയിലേക്ക് ഇറങ്ങിപ്പോയി. ആ പറദീസ എന്ന് പറയുന്നത് അവിടെ എഴുതുമ്പോൾ ബഹുവചന രൂപത്തിലാണ് ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അധോ ഭാഗങ്ങൾ എന്ന് ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാരഡൈസിന്റെ പറദീസയുടെ രണ്ട് ഭാഗത്തെയാണ്. ഏതാണ്? ഒന്ന്, അവിശ്വാസികളായ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അധമപാതാളം. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിൽ പറയപ്പെടുന്ന ധനവാന്റെ ആത്മാവ് ചെന്നെത്തിയ സ്ഥലം. ധനവാൻ മരിച്ചു, അവന്റെ ആത്മാവ് യാതനാസ്ഥലത്തേക്ക് എന്നു നവായിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോവർ പാരഡൈസ് അല്ലെങ്കിൽ പറദീസയുടെ കീഴ്ഭാഗം എന്ന് പറയുന്നത് അധമന്മാരായ ആളുകളുടെ ആത്മാക്കൾ അധിവസിക്കുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകളുടെ ആത്മാക്കൾ മരിച്ചു മാറ്റപ്പെട്ടാൽ അധിവസിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ് ധനവാൻ പോയത്. ധനവാൻ മാത്രമല്ല, ആദാമി തലമുറ മുതൽ ഇങ്ങോട്ടുള്ള വീണ്ടും ജന്മം പ്രാപിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത, നീതീകരിക്കപ്പെടാത്ത സകല ആളുകളുടെയും ആത്മാക്കൾ ചെന്നെത്തുന്നത് ഈ അധമപാതാളത്തിലാണ്. ഈ അധമപാതാളത്തിന് യാതനാസ്ഥലം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ യാതനാസ്ഥലത്തെ അവിടെ 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 വളരെ തീജ്വാലയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്, ദാഹ പരവശനായിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ വരെ അവിടെ ചെന്നപ്പോൾ മുൻകാല ജീവിതത്തെക്കുറിച്ച് റിഗ്രറ്റ് ഉണ്ട്, ദുഃഖമുണ്ട്. ഒരു തുള്ളി വെള്ളം പറദീസയിലിരിക്കുന്ന ലാസറിന്റെ കൈകൊണ്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷേ ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ അധമ പറദീസയിൽ, അധമ പാതാളത്തിലുള്ളത്. അതിനും ലോവർ പാരഡൈസ് എന്നാണ് പേര് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അവൻ ഭൂമി കയറിയെന്നതിനാൽ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വിശുദ്ധന്മാരുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന സ്ഥലമായ അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പറദീസ വരെ മാത്രം പോയി അവിടെ നിന്നുള്ള ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് മേലോട്ട് കയറി എന്നാണ് സ്വാഭാവികമായി വ്യാഖ്യാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതോ ഭാഗങ്ങൾ എന്ന് പറയുന്നത് പറദീസയുടെ രണ്ട് ഭാഗമാണ്. ഒന്ന്, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമായ അധമ പാതാളം. രണ്ട്, പാതാളം അല്ലെങ്കിൽ പറദീസ. ഇവരെ തമ്മിൽ വേർതിരിക്കുന്നൊരു പിളർപ്പുണ്ട്. ആ പിളർപ്പാണ് ഞങ്ങൾക്കും നിനക്കും മധ്യേ
വലിയൊരു പിളർപ്പുണ്ട് എന്ന് അബ്രഹാം പിതാവ് ധനവാനോട് പറയുന്ന ലൂക്കോസ് 14. ആ പിളർപ്പിന്റെ മധ്യത്തിൽ യേശു നിശ്ചയമായും ചെന്നിട്ടുണ്ട്. കാര്യം അപ്പൊ ചെല്ലിയോഗിക്കും അതിലൂടെ ആ വാക്യം. ചിലർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഓരോ വാക്യം. യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ പാതാളത്തിന്റെയും അധമ പാതാളത്തിന്റെ ഇടയ്ക്കുള്ള പിളർപ്പിലേക്ക് ചെന്നു. അവിടെ ചെന്നു എന്നാൽ മത്തായിയോ ലൂക്കോസോ യോഹന്നാനോ ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം കാണിക്കണം. കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന തോമാസിന്റെ കൂട്ടത്തിൽപ്പെട്ടവരായവര് ചില കാര്യങ്ങൾ നമ്മൾ കോണ്ടെക്സ്റ്റ് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അവിടെ പറയാണ് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ. അപ്പൊ ഭൂമിയുടെ അധോ ഭാഗമായിരിക്കുന്ന അധമപാതാളത്തിലേക്കും അപ്പൊ പാതാളത്തിലേക്കും ഇറങ്ങിച്ചെന്നു നമ്മുടെ കർത്താവ്. കർത്താവ് അവിടെ ചെന്ന എന്തിനാണ്? ഞാൻ രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അബ്രഹാമിന്റെ മടിയായ പറദീസയിൽ യേശു ക്രിസ്തു ചെല്ലുമ്പോൾ ക്രിസ്തുവോടുകൂടെ ക്രൂശിലെ കള്ളന് ചെല്ലുന്നുണ്ട്. കള്ളൻ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഈ ഉത്തമ പാതാളത്തിൽ അല്ലെങ്കിൽ ഉയർന്ന പാതാളത്തിൽ അബ്രഹാമിന്റെ മടിയിൽ അവിടെയുണ്ട്. അവിടേക്കാണ് കർത്താവ് പോയത്. അവിടെ ചെന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രവാസം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ പ്രവാസം ഇവിടെ നിന്ന് മാറ്റി. അതുകൊണ്ടാണ് ഹി മെയ്ഡ് ദ ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ്. അതായത് ബദ്ധന്മാരായിരുന്നവരെ അവൻ വിടുവിച്ചു എന്ന് പറയുന്നു. ഈ ഉയർന്ന പാതാളത്തിൽ അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടിയിലായിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരായ സകലയാളുകളെയും അവരുടെ ആത്മാക്കളെയും കർത്താവ് അവിടുന്ന് റിലീസ് ചെയ്തു. എങ്ങോട്ടാണ് റിലീസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. അത് മുതലാണ് പറദീസ എന്ന് പറയുന്ന സ്ഥലം മൂന്നാം സ്വർഗമായി അറിയപ്പെടാൻ തുടങ്ങിയത്. കൊരിന്ത്യരെ കഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 12 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ താൻ പറയുന്നത് ആദാം മുതൽ ഇങ്ങോട്ടുള്ള തലമുറകളിലെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ മരിച്ചു മാറ്റപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന സ്ഥലമായ പറദീസയെ കുറിച്ചാണ്, അബ്രഹാമിന്റെ മടിയെ കുറിച്ചാണ്. ആ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പറദീസ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാറ്റി ഉയരങ്ങളിൽ സ്ഥാപിച്ചു, ഉയരത്തിൽ സ്ഥാപിച്ചു. ഉയരത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പേര് പിന്നീട് പുതിയമുഖത്തിൽ അറിയപ്പെടുന്നത് തേർഡ് ഹെവൻ അല്ലെങ്കിൽ മൂന്നാം സ്വർഗം എന്നാണ്. 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, ജഡത്തോടെയോ ജഡം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അവൻ 14 സമരസങ്ങൾക്ക് മുമ്പ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെ കുറിച്ചോ എന്റെ വിലയില്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല എന്ന് പറയാണ്. അവിടെ ആത്മാക്കൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അവിടെ പൗലോസ് എടുക്കപ്പെട്ടത് മൂന്നാം സ്വർഗത്തിലേക്കാണ്. ആ മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സൂക്ഷിക്കപ്പെട്ട സ്ഥലമാണ്. പുതിയ നിയമത്തിൽ അതിനെ മൂന്നാം സ്വർഗം എന്ന് പറയുന്നു. അത് ഉയരത്തിലാണ്, ഉന്നതങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ അതിനെ അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പറദീസ പാരഡൈസ് എന്ന് പറയപ്പെടുന്നു. അത് താഴെയാണ്. അതിന് രണ്ട് വിഭജനങ്ങളുണ്ട്, അധമപാതാളം അല്ലെങ്കിൽ യാതനാസ്ഥലം, ഉത്തമപാതാളം അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പറദീസ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ന്യായമായും ഇതിന്റെ മധ്യയാണ് ചെല്ലുന്നത്. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട ശേഷം കർത്താവ് സ്വർഗത്തിൽ കയറുകയോ പിതാവിന്റെ ഭവനത്തിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് വേദപുസ്തകത്തിലുണ്ട്. ആ വാക്യം കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 20 അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ നമ്മൾ അതിന്റെ ആ വാക്കുകളെല്ലാം, ആ വാക്യം മുഴുവൻ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ഈ വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 20 അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ഊവന്മാർ ഒരുത്തൻ തലയ്ക്കലും മറ്റൊരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവൻ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചുവെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നെയും പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞതാനും യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നുണ്ട്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ
അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞിരിക്കുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട് ഇത് പറഞ്ഞു കേട്ടപ്പോൾ മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ റബൂനി എന്ന് വിളിച്ചു, അതിനെ ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വേദഭാഗത്ത് പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് ആ കല്ലറയിൽ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിഷയം അറിയാതെ കല്ലറയിൽ സുഗന്ധവർഗം പൂശേണ്ടതിന് കർത്താവിനെ അനുഗമിച്ച ചില വിശുദ്ധ സ്ത്രീകൾ, മഗ്ദലക്കാരത്തി മറിയ, മത്തായി മറിയ, ശൂശന്ന മുതലായ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്. അവരധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്ക് ചെല്ലുകയാണ്. കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നതും ആ കല്ലറ തുറക്കപ്പെട്ടതുമായി കണ്ടു. മറിയ കുനിഞ്ഞു നോക്കി, കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു, കല്ലറയ്ക്ക് ഉള്ളിൽ രണ്ട് ദൂതന്മാർ, ഒരുവൻ കാൽക്കലും ഒരുത്തൻ തലക്കലും ഇരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നു അത് അവളോട് സ്ത്രീയെ നീ കരയുന്നു എന്നതും ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. നോക്കിക്കോണം, അവ കല്ലറയ്ക്കകത്തിരിക്കുന്നതായി കണ്ട ആളുകൾ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്, അത് യേശു അല്ല. ആ ദൂതന്മാരാണ് ചോദിച്ചത്, സ്ത്രീയെ നീ കരയുന്നുണ്ട്. അപ്പോൾ അവള് ഇവിടെ പിന്നോക്കം തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. അപ്പൊ യേശുവിനെ കണ്ടു, യേശു എന്ന് അറിഞ്ഞില്ലതാനും യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നെന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. ഇവിടെയാണ് അവള് നീ അവനെ തോട്ടക്കാരൻ എന്ന് രൂപിച്ചിട്ട് നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് മറിയ പറയുക. കർത്താവിനോടുള്ള അവളുടെ ഡിവോഷനാണ് ഈ വാക്കിൽ മറിയപ്പെടുന്നത്. അല്ലെങ്കിൽ 33 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദനായിരുന്ന, അരോഗ്യദൃഢഘാതനായിരുന്ന യേശുവിനെ ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പ്രായോഗ്യമല്ല. യേശുവിനോടുള്ള അവളുടെ ഭക്തിയും സ്നേഹവുമാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. കാര്യം മറിയേ എന്ന് അവളുടെ പേരിൽ വിളിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് യേശു താൻ തന്നെയാണ്, റബൂനി, ഗുരു എന്ന് അവൾ പ്രതിഫലിച്ചു. അപ്പോൾ യേശു അവളോട് എന്നെ തൊടരുത്, അവൾ സ്വാഭാവികമായും അവനെ അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ അവൻ്റെ അടുക്കൽ അടുത്തിട്ടുണ്ടാവും. അപ്പോൾ യേശു പറയുകയാണ്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെയും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറവീൻ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഒരു വസ്തു മനസ്സിലാക്കണം, കർത്താവേ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു കാൽവല്ലെ ക്രൂശിൽ മരിച്ച നിമിഷം മുതൽ മറിയ റബൂനി എന്ന് പറഞ്ഞ് അവനെ തൊട്ട് നമസ്കരിപ്പാൻ അവൻ്റെ അടുക്കൽ പുനരുത്ഥാനന്തരം ചെല്ലുന്ന നിമിഷം വരെ കർത്താവായ യേശു പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോട്ടില്ല എന്ന് വളരെ വ്യക്തതയോടെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതുവരെ കർത്താവിൻ്റെ കർത്താവ് കയറിപ്പോട്ടില്ലെങ്കിൽ വേർ വാസ് ക്രൈസ്റ്റ് ഡ്യൂറിംഗ് ദീസ് 3 ഓഫ് ഹിസ് ഡെത്ത്? അവൻ്റെ മരണത്തിൻ്റെ ഈ 3 യേശു എവിടെയായിരുന്നു? അതിൻ്റെ ന്യായമായ ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യേശു അബ്രഹാമിന് മടിയായ പർദീസയിൽ ആയിരുന്നു. കാരണം പർദീസയിൽ ആയിരിക്കുന്ന സകല വിശുദ്ധന്മാരും അവര് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടപ്പിന്റെ വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ച ആളുകളാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എബ്രായലേഖനം 11 വായിക്കണം. അവരെല്ലാവരും തന്നെ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ഭൂമിയിൽ തങ്ങൾ അന്യനും പരദേശു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വാഗ്ദം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടും അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല വിശുദ്ധന്മാരും പഴയ നിയമ പുസ്തകങ്ങൾ കാണപ്പെടുന്ന സകല യാഗങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരയിലെ യാഗത്തിൻ്റെ നിഴലായിരുന്നു. ഓരോ മൃഗബലിയും ഓരോ കുറുപ്രാവിനെയും കുഞ്ഞാട്ടിൻകുട്ടിയെ അർപ്പിക്കുമ്പോഴും എല്ലാ ആരാധകനും വിശ്വസിച്ച് വന്നത് പാപത്തിൻ്റെ പരിഹാരമായി ഒരു നാളിൽ
അറുക്കപ്പെടുവാൻ പോകുന്ന ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിനെയാണ്. അവിടെയാണ് നമ്മുടെ പഴയത്തിലെ വിശുദ്ധന്മാരും പുതിയ നിയമവിശുദ്ധന്മാരും രക്ഷിക്കപ്പെടുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ബലിമരണമാകുന്നു എന്ന് തറപ്പിച്ച് പറയുന്നു. എബ്രായ ലേഖനത്തിലെ 11 അധ്യായം വരുമ്പോൾ വിശ്വാസത്താൽ മോശെദാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു എന്നാ വായിക്കുന്നു. മോശ BC 1100 കാലഘട്ടത്തിൽ മിസ്രയീമിലും മരുഭൂമിയിലുമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ അവതരിച്ചിട്ടില്ല. അതും കഴിഞ്ഞ് ഏകദേശം 1000 വർഷങ്ങൾ കഴിഞ്ഞാണ് BC 4 AD 1 നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ ഭൂജാതനാകുന്നത്. അതുവരെ ലോകത്തിൽ ജനിക്കാത്ത യേശു ക്രിസ്തുവിനോട് കഷ്ടം സഹിക്കുവാൻ മോശ തയ്യാറായി. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമായി എണ്ണുകയും ചെയ്തു പറയുമ്പോൾ മോശ പെസകയും ചോരത്തുളിയും ആചരിച്ചതും മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോഴും കാൽവറിയിലെ ഗോൽഗോതായി പാപികളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറക്കപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയും അതുപോലെ പാപം കാൽവറിയിൽ ഉയർത്തപ്പെടാൻ പോകുന്ന പാപപരിഹാരമായ ക്രിസ്തുവിന്റെ ബലിയെയുമായിരുന്നു മോശയും പ്രവാചകന്മാരും അബ്രഹാമും ആദാമുള്ള സകല വിശുദ്ധന്മാരും വിശ്വാസത്താൽ കണ്ടത് അവർ രക്ഷിക്കപ്പെടുവാൻ കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ തിരുവലിയായിരുന്നു എന്നാണ് വേദപുസ്തകം സമർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ വീണ്ടെടുപ്പ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം കൂടാതെ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ട് എബ്രായർ എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ അതേ ഒരു വാക്ക് അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്നതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒന്ന് മുൻകരുതിയിരുന്നു എന്ന് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്നതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. അപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ ഏറ്റവും നല്ല ഒന്നാണ് നമുക്കായി ദൈവം കരുതിയത്. അതെന്താന്ന് ചോദിച്ചാൽ അവരെല്ലാവരും വരുവാനുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിമരണത്തെ യാഗകർമാദികൾ കൂടെ വിശ്വാസങ്ങളാൽ കണ്ട് രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ നാം സാക്ഷാൽ ലോകത്തിന്റെ പാപം ചുമന്നൊഴിച്ച ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ച് നാം രക്ഷിക്കപ്പെടുന്നു. സംഭവിപ്പാനുള്ള യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ച് അവർ രക്ഷിക്കപ്പെട്ടു. മൃഗബലിയേക്കാൾ ശ്രേഷ്ഠമായിരുന്നു ക്രിസ്തുവിന്റെ യാഗം. അതുകൊണ്ടാണ് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണവും പഴയ നിമിഷത്തിന്മാരുടെ രക്ഷയുടെ പൂർത്തീകരണവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിമരണത്തിലാണ് എന്നാണ് അതിന്റെ സാരം. അതുകൊണ്ടാണ് ആദാം മുതൽ ക്രിസ്തുവിന്റെ ക്രൂശുമരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ കർത്താവിൽ വിശ്വസിച്ച് മരിച്ച് അടക്കപ്പെട്ട് പറദീസയിൽ അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടിയിൽ സൂക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സമൂഹത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ഇറങ്ങിപ്പോയത്. അതാണ് നാം വായിക്കുന്നത്. അവൻ എന്ത് ചെയ്തു? ഉയരത്തിലേക്ക് കയറി എന്ന് പറയുന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും വരുന്നില്ലയോ? അപ്പോൾ നമ്മുടെ കർത്താവായ യേശു അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന പറദീസയിലേക്ക് ചെല്ലുകയും അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞ 4000 വർഷങ്ങളായി മൃഗബലിയിലൂടെ അല്ലെങ്കിൽ യാഗകർമാദികളിൽ കൂടെ നിങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണുകളെ ഫോർകാസ്റ്റ് ചെയ്ത് കാൽവരിയിലെ ഗോൽഗോതായ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് മൃഗബലികളിൽ കൂടി നിങ്ങൾ കണ്ട നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായുള്ള യാഗം കാൽവരിയിലെ ക്രൂശിൽ നിറവേറി നിങ്ങളുടെ രക്ഷാപൂർത്തീകരണം കാൽവരിയിൽ സംഭവിച്ചിരിക്കുന്നു. എന്റെ ക്രൂശമരണത്താൽ ബലിമരണത്താൽ നിങ്ങളുടെ രക്ഷയുടെ പ്രത്യാശ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് അവരോട് പറയുകയും അവരെ ബദ്ധന്മാരെ അതായത് പ്രവാസികളായിരുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് 3rd സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ 3rd സ്വർഗമാണ് ഇപ്പോൾ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ മരിച്ച് മൺമറയുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ചെന്നെത്തുന്ന സ്ഥലം. ആ സ്ഥലം അവിടെ നിന്ന് നീക്കപ്പെട്ടു. എന്നാൽ പാതാളം എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ 2 പ്രത്യേക സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് അധമ പാതാളം അല്ലെങ്കിൽ കീഴെയുള്ള പാതാളം, മറ്റേത്
ഉത്തമ പാതാളം അല്ലെങ്കിൽ ഉയരത്തിലുള്ള പാതാളം. അപ്പൊ ഉയരത്തിലുള്ള അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പാതാളത്തെ അല്ലെങ്കിൽ പറദീസയെ കർത്താവായ യേശു തന്റെ മരണത്തിങ്കൽ ആ പാതാളിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ ആയിരുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളുടെ നിങ്ങളുടെ രക്ഷാപദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വിളംബരം ചെയ്യുകയും അവരെ അവിടുന്ന് വിടുവിക്കുകയും ചെയ്ത് മൂന്നാം സ്വർഗത്തിലേക്ക് സ്ഥാപിച്ചു. അപ്പൊ സ്വാഭാവികമായും ദൈവം എന്ത് ചെയ്തു, കർത്താവ് എന്ത് ചെയ്തു, കർത്താവ് അധമ പാതാളത്തിൽ കിടക്കുന്നവരോട് ഇവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ന്യായവിധി, നിങ്ങളുടെ ശിക്ഷാവിധി ഇവിടെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ആകുന്ന ഞാൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവലെ ക്രൂശിൽ മരിക്കുകയാൽ രക്തം ചിന്തുകയാൽ ഇതാ വിശുദ്ധന്മാരുടെ രക്ഷയുടെ പൂർത്തീകരണം ഇവിടെ സംഭവിക്കുകയും വിശ്വസിക്കാത്ത അധമന്മാരായ അവിശ്വാസികളുടെ നിത്യശിക്ഷാവിധി ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് വിളംബരം ചെയ്തിട്ടുണ്ട്. ഇനി അതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം അതിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 19 വാക്യം. ഈ വാക്യത്തെയും പല ആളുകളും അതിന്റെ കോണ്ടെക്സ്റ്റ് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പൊ ചില ആൾ പറയുന്നു കർത്താവായ യേശു മരിച്ച് അരിമത്തയിലെ യോസേഫിന്റെ കള്ളയിൽ സംസ്കരിക്കപ്പെട്ട ആ മൂന്ന് ദിവസം കർത്താവ് അധമപാതാളത്തിൽ ചെന്നിട്ട് അവിടെ കിടക്കുന്ന ഈ അധമന്മാരായ ആളുകളുടെ ആത്മാക്കളോട് പ്രസംഗിച്ചുവെന്ന്. അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കർത്താവ് അധമപാതാളത്തിൽ ചെന്നല്ലെങ്കിൽ യാതനാസ്ഥതി എന്ന് ധനവാന്റെ ആത്മാവ് കിടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് കർത്താവായ യേശു തന്റെ മരണത്തിന് ശേഷം പുനരുത്ഥാനത്തിലേക്കുള്ള മൂന്ന് ദിവസകാലം കർത്താവോട് പോയി പ്രസംഗിച്ചിടില്ല, അങ്ങനെ ആരും പറയരുത്. ഇവിടെ പറയുകയാണ് ആത്മാവിൽ അവൻ ചെന്ന, ക്രിസ്തു ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്യുന്നതിനും 2000 വർഷങ്ങൾക്ക് മുമ്പാണ് നോഹ ജീവിച്ചത്. 2100 വർഷങ്ങൾക്ക് മുമ്പാണ് നീതി പ്രസംഗിയായ നോഹ ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രളയമുണ്ടായത്, ലോകൈക പ്രളയമുണ്ടായത്. ആ കാലത്ത് എന്ത് ചെയ്തു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ, അതായത് ക്രിസ്തുവിന്റെ ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ, അതായത് ദൈവം മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവാൻ ലോകത്തോട് പ്രസംഗിക്കാൻ, നീതി പ്രസംഗിക്കാൻ ലോകയോട് പ്രസംഗിക്കുകയും പറയുകയും നോഹയത് വിളിച്ചറിയുകയും ചെയ്തു. വിളിച്ചറിയിക്കുമ്പോൾ നോഹയുടെ അതിരങ്ങൾ കൂടി സംസാരിക്കപ്പെട്ട രക്ഷയുടെ സന്ദേശം ക്രിസ്തുവിന്റെ ആത്മാവ് നോഹയ്ക്ക് നൽകിയിട്ട് സംസാരിച്ച വചനമായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കൾ പ്രസംഗിച്ചു. അതായത് അന്ന് നോഹയുടെ വാക്കുകൾ അനുസരിക്കാതെ, നോഹ പ്രസംഗിച്ച വാക്ക് കേട്ട് പെട്ടകത്തിലേക്ക് പ്രവേശിക്കാതെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നോഹയുടെ വാക്കുകളെ തൃണവലടിച്ച് കളഞ്ഞ ആളുകളുടെ ആത്മാക്കൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു, തടവിലായിരിക്കുന്നു, അതായത് യാതനാ സ്ഥലത്ത് ആയിരിക്കുന്നു. അന്ന് കർത്താവ് പ്രസംഗിച്ച കാര്യമാണ് ഈ പറയുന്നത്, അല്ല ഇന്ന് കർത്താവിന്റെ മരണസമയത്ത് കർത്താവ് ചെന്നിട്ട് അധമപാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ച കാര്യമല്ല. കർത്താവ് അധമപാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ചില്ല, അധമപാതാളത്തിൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ അവൻ പറദീസയിലേക്ക് ഇറങ്ങി, ഉത്തമവന്റെ അബ്രഹാമിന്റെ മടിയിലേക്ക് ഇറങ്ങി, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ കിടക്കുന്ന അധമപാതാളത്തിലേക്ക് ഇറങ്ങി. ഇറങ്ങിയ പർപ്പസ് രണ്ടായിരുന്നു. ഒന്ന്, അബ്രഹാമിന്റെ മടിയിലുള്ള ആളോട് പറഞ്ഞു നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, ആയാൽ നിങ്ങൾക്ക് ഉത്താരണം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ന്യായമായും അധമപാതാളത്തിലുള്ളവരോട് പറഞ്ഞു കാണും നിങ്ങളിപ്പോൾ ഈ തടവറയിലാണല്ലോ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ യാതന സ്ഥലത്താണല്ലോ കിടക്കുന്നത്. പണ്ട് നീതി പ്രസംഗിയായ നോഹ രക്ഷയുടെ ദൂത് സംസാരിക്കുന്ന സമയം, അതായത് രക്ഷയുടെ സന്ദേശം പ്രസംഗിക്കുന്ന കാലഘട്ടങ്ങളിൽ, ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുന്ന നാളുകൾ, നോഹയിലൂടെ സംസാരിച്ചത് എന്റെ ആത്മാവായിരുന്നു. അന്ന് നിങ്ങൾ എന്തില്ല, വിശ്വസിച്ചില്ല. അങ്ങനെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് അന്ന് അനുസരിച്ചിരുന്നെങ്കിൽ അവർ പട്ടണത്തിൽ കയറുമായിരുന്നു, നോഹയോടും കുടുംബത്തോടും രക്ഷപ്രാപിക്കുമായിരുന്നു. പക്ഷെ അവർ അനുസരിക്കാത്തവരായി തിരികെയാൽ
അവർ ശേഷം മൃതന്മാരെ പോലെ മരിച്ച് അടക്കപ്പെടുകയും അവർ യാതനാസ്ഥലത്തേക്ക് അല്ലെങ്കിൽ തടവറയിലേക്ക് ബന്ധന സ്ഥലത്തേക്ക് അവരായിത്തീരുകയും ചെയ്തു. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ്, തന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനുള്ള സമയത്ത് താൻ പറദീസയിലായിരുന്നു, അതായത് അബ്രഹാമിന്റെ മടിയിലായിരുന്നു, അല്ലാതെ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. കാരണം കർത്താവ് പറയുന്നു, മറിയെ എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുക്കിലേക്ക് കയറിപ്പോയിട്ടില്ല. അപ്പോൾ കർത്താവായ യേശു മരിച്ചത് മുതൽ മറിയ അവനെ നമസ്കരിക്കാൻ ശ്രമിക്കുന്ന പുനരുത്ഥാനത്തിന്റെ പുത്തൻ പുലരി വരെ പിതാവിന്റെ സന്നിലേക്ക് കയറിപ്പോയിട്ടില്ല. എന്നാൽ മത്തായി സുവിശേഷം ലൂക്കോസും പറയുമ്പോൾ രണ്ടാം പ്രാവശ്യം അവൾ അവനെ വീണ് തൊട്ട് കാൽപാദം തൊട്ട് വീണ് നമസ്കരിക്കുമ്പോൾ യേശു തടഞ്ഞതായി കാണുന്നില്ല. അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യണം, എന്റെ ശിഷ്യന്മാരോട് അത് നിങ്ങളുടെ പിതാവും എന്റെ പിതാവും നിങ്ങളുടെ ദൈവം എന്റെ ദൈവമായ ഇടയിലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാം പ്രതീക്ഷതയിൽ മറിയ അവന്റെ കാല് തൊട്ട് അവനെ വന്ദിക്കുമ്പോൾ യേശു തുടരുന്ന് വിലക്കുകയില്ല. വന്ന് മാത്രമല്ല, അവളുടെ നമസ്കാരത്തെ കർത്താവ് സ്വാഗതം ചെയ്യുകയും കർത്താവ് സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് മറിയോട് ഈ ഒന്നാം പ്രാവശ്യം കൽപ്പിക്കുന്ന കൽപ്പനയ്ക്കും രണ്ടാം പ്രാവശ്യം മറിയ അവനെ കാണുമ്പോൾ വീണ് നമസ്കരിക്കുന്ന സമയത്തിനിടയ്ക്കാണ് കർത്താവ് പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോകുകയും തന്റെ കാൽവരിലെ ബലിപീഠത്താലുള്ള രക്തത്തിന്റെ രക്ഷയുടെ പൂർത്തീകരണം പിതാവായ ദൈവത്തിന് സമ്മാനിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ള ആ മൂന്ന് ദിവസകാലം കർത്താവായ യേശു ഇറങ്ങിപ്പോയത് ആ പാതാളത്തിലേക്കാണ്, അതായത് ഉത്തമ പാതാള അബ്രഹാമിന്റെ മടിയായ പറദീസയിലേക്കാണ് പോയത്, അല്ലാതെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയിട്ടില്ല, പോയതായി ഒരു വാക്യം പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ എഫേസ്യരിലേഖനം 4-ാം അധ്യായത്തിന്റെ 8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ കയറിയെന്നതിനാൽ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും വരുന്നില്ലയോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഭൂമിയുടെ അതോ ഭാഗം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ പാതാളത്തിന്റെ രണ്ട് പ്രത്യേക സ്ഥലമാണ്, ആദമ പാതാളം, ഉത്തമ പാതാളം. അപ്പൊ കർത്താവ് ഈ രണ്ട് സ്ഥലത്ത് ഇറങ്ങുകയും ഉന്നത പാതാളത്തിൽ, അതായത് അബ്രഹാമിന്റെ മടിയിലുള്ളവരോട് അവർ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് റിലീസ് ചെയ്ത് അവരുടെ ആത്മാക്കളെ മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയും അതേസമയത്ത് അധമ പാതാളത്തിൽ ഉള്ള ആളുകളോട് നിങ്ങൾ വിശ്വസിക്കായികയാൽ, അതായത് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കായികയാൽ പാപമോചനം പ്രാപിക്കായികയാൽ നീതീകരിക്കപ്പെടായികയാൽ നിങ്ങളുടെ ശിക്ഷാവധി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വേദഭാഗത്തിന്റെ ശരിയായ വ്യാഖ്യാന വശം. മറുഭാഗങ്ങൾ എത്രമാത്രം ന്യായീകരിച്ചാലും നമുക്ക് വേദപുസ്തക പ്രകാരം തെളിയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ലഘു സന്ദേശം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സംസാരിച്ച് കേട്ട വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം കൂടുതലായുള്ള ആളുകൾ ദയവായി എന്നെ കോൺടാക്ട് ചെയ്യുക. എന്റെ നമ്പർ 999-571-5708. ഐ റിപ്പീറ്റ്, 999-571-5708. കർത്താവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹ ശുശ്രൂഷകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.